കോവിഡിന്റെ മറവിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നത് പിടിച്ചുപറിയും ഭൂലോക തട്ടിപ്പുമെന്ന് നടൻ എബ്രഹാം കോശി ആരോപിച്ചു. കോവിഡ് ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ തനിക്ക് കുടുംബം വിറ്റാൽ പോലും ബില്ലടച്ചു തീർക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് എബ്രഹാം കോശി പറയുന്നു. നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള എബ്രഹാം കോശി റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. 69 വയസ്സുള്ള റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് എബ്രഹാം കോശി. ജനുവരി 28-ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ജനറൽ വാർഡിൽ കഴിഞ്ഞു വരവെ ഭാര്യയ്ക്കും മകളുടെ കുട്ടിക്കും കോവിഡ് സംശയിച്ചത് കാരണം ജനുവരി 30-ന് അവർ ഹോസ്പിറ്റലിൽ തന്നെ ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. 31-ൽ അവരുടെ അസുഖം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ എല്ലാവരും കൂടി ഒരു മുറിയിലേക്ക് മാറുകയും ചെയ്തു. മറ്റു മുറികൾ ഇല്ലാഞ്ഞതുകൊണ്ട് ഒരു AC റൂമാണ് കിട്ടിയത്. വാടക 10,300 രൂപയാണ് ഒരു ദിവസം ഈടാക്കുന്നത്. ഈ മുറി വാടകയിൽ ഡോക്ടറുടെ ഫീസും നഴ്സിന്റെ ഫീസും മുറി വാടകയും മാത്രമാണ് അടങ്ങുന്നത്. ടെസ്റ്റും കാര്യങ്ങളും ഒന്നും അതിലടങ്ങില്ല. ഞങ്ങൾ 3 പേരും ഒരു റൂമിലെത്തിയ ശേഷം 2-ാം തീയതി അവർ ഒരു പാർട്ട് ബില്ല് തന്നു. 2,40,000 രൂപയാണ് അതിൻ്റെ ബിൽ. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ 3 പേരും ഒരു റൂമിൽ താമസിക്കുകയാണെങ്കിലും ഓരോരുത്തരും ദിവസവും 10,300 രൂപ വാടകയായി നൽകണമത്രേ. ഒരു ദിവസം 31,000 രൂപ വാടക ഇനത്തിൽ തന്നെ നൽകേണ്ടതായി വരുന്നു. ഓരോരുത്തരും മുഴുവൻ വാടകയും നിർബന്ധമായും കൊടുക്കണമെന്ന് തന്നെ അവർ പറയുന്നു. നഴ്സുമാർക്ക് PPE കിറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് രോഗികളാണെന്ന് ബോധ്യമുണ്ട്. 2 നഴ്സുമാരാണുള്ളത്. ദിവസവും 2 PPE കിറ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഈ നഴ്സ് കുറഞ്ഞത് 10 പേരെയെങ്കിലും ദിവസവും പരിചരിക്കുന്നുണ്ട്. 10 പേരും PPE കിറ്റ് വാങ്ങിച്ചു കൊടുക്കണം. 20 കിറ്റ് ഒരു ദിവസത്തേക്ക് 2 നഴ്സുമാർക്ക് വാങ്ങിച്ചു കൊടുത്താലും ഒരു ദിവസം ചെലവാകുന്നത് 2 കിറ്റ് മാത്രം. ബാക്കി കാന്റീനിൽ ഉള്ളവർക്ക് കൊടുക്കുകയായിരിക്കാം. ഇക്കാര്യത്തിലും കോവിഡിന്റെ പേരിൽ ഭൂലോക വെട്ടിപ്പ് നടക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം 30,000 രൂപ ഒരു ദിവസത്തെ വാടക തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമല്ല. ഇനി 14 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. എൻ്റെ കുടുംബം വിറ്റാൽ പോലും ബില്ലടയ്ക്കാൻ കഴിയില്ല, എബ്രഹാം കോശി പറയുന്നു. ഇത് നടൻ എബ്രഹാം കോശിയുടെ മാത്രം അനുഭവമല്ല. സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്വകാര്യ ആശുപത്രികളിലും ഇതൊക്കെയാണ് സ്ഥിതി. പല മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മറ്റ് രോഗികളുടെ എണ്ണം തീരെ കുറവായതിനാൽ കോവിഡുമായി വരുന്നവരെ പരമാവധി പിഴിയുകയാണ്. സർക്കാർ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവർ ഈടാക്കുന്നത്.